ഇപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് ടെലഗ്രാമിൽ ഒരു ചാനൽ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. ടെലഗ്രാമിൽ പുതിയൊരു ചാനൽ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം എന്താ വെച്ചാൽ, ടെലഗ്രാം ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തതിന് ശേഷം ഇവിടെ താഴെ ഒരു പെൻസിൽ പോലത്തെ ബട്ടൺ കാണാൻ പറ്റും, അതിൽ ക്ലിക്ക് ചെയ്യുക. ഇതിൽ ഇവിടെ ന്യൂ ചാനൽ എന്നുള്ള ഒരു ഓപ്ഷൻ കാണാൻ പറ്റും, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനൊരു പേജിൽ എത്തുന്നതായിരിക്കും. ഇവിടെ ക്രിയേറ്റ് ചാനൽ എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മളോട് ചാനലിൻ്റെ പേരും കാര്യങ്ങളൊക്കെ എൻ്റർ ചെയ്യാൻ പറയുന്നുണ്ട്. ചാനലിൻ്റെ പേര് എൻ്റർ ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞാൽ പ്രൊഫൈൽ ഫോട്ടോ ആഡ് ചെയ്യാൻ പറയുന്നുണ്ട്. എങ്ങനെയൊക്കെ ഒരു പ്രൊഫൈൽ ഫോട്ടോ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഒരു എക്സാമ്പിളിന് ഞാൻ ഈ ഒരു ഫോട്ടോ സെലക്ട് ചെയ്യുകയാണ്. ഇനി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഡിസ്ക്രിപ്ഷൻ ആഡ് ചെയ്യാവുന്നതാണ്. ഞാനൊരു എക്സാമ്പിളിന് ഒരു ഡിസ്ക്രിപ്ഷൻ ഇതിലോട്ട് ആഡ് ചെയ്യുകയാണ്. അത് കഴിഞ്ഞാൽ മുകളിൽ ടിക് ബട്ടൺ കാണാൻ പറ്റും, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇത് പബ്ലിക് ചാനലാണോ അല്ലെങ്കിൽ പ്രൈവറ്റ് ചാനലാണോ ആക്കേണ്ടത് എന്ന് ചോദിക്കുന്നുണ്ട്. പബ്ലിക് ചാനലാണെന്നുണ്ടെങ്കിൽ ആർക്ക് വേണമെന്നുണ്ടെങ്കിലും ഇതിലോട്ട് ആഡ് ആവാവുന്നതാണ്. പ്രൈവറ്റ് ചാനലാണെന്നുണ്ടെങ്കിൽ ഇൻവൈറ്റ് ചെയ്തിട്ട് മാത്രമേ ആഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി പബ്ലിക് ചാനലാണെന്നുണ്ടെങ്കിൽ താഴെ നമ്മുടെ ഒരു ലിങ്കും കാര്യങ്ങളൊക്കെ കൊടുക്കണം. ഇവിടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു പേര് എൻ്റർ ചെയ്ത് കൊടുക്കുക. പിന്നെ എൻ്റർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, ആ ഒരു പേര് അവൈലബിൾ ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യണം. ഇപ്പം ഈ ഒരു പേര് എൻ്റർ ചെയ്യുന്ന സമയത്ത് ഇത് അവൈലബിൾ അല്ല എന്നാണ് കാണിക്കുന്നത്. അവൻ വേറെ ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു പേര് എൻ്റർ ചെയ്ത് നോക്കുക. ഇപ്പോൾ ഈ ഒരു പേര് അവൈലബിൾ ആണ് എന്ന് കാണിക്കുന്നുണ്ട്. എന്തായാലും അത് കഴിഞ്ഞാൽ മുകളിൽ ടിക്ക് ബട്ടൺ കാണാൻ പറ്റും, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്താൽ നമ്മൾ ഇതുപോലുള്ളൊരു പേജിലോട്ട് എത്തുന്നതായിരിക്കും. ഇപ്പം നമ്മുടെ കോൺടാക്ട്സും കാര്യങ്ങളൊക്കെ ഓപ്പൺ ആയിട്ടുണ്ട്. ഇപ്പം നമ്മളെ കോൺടാക്ട്സിലുള്ളവരെ നമുക്ക് ഈ ഒരു ഗ്രൂപ്പിലോട്ട് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാവുന്നതാണ്. ഏതൊക്കെ കോൺടാക്ട്സിനാണോ ആഡ് ചെയ്യേണ്ടത് ആ കോൺടാക്ട്സ് ഒക്കെ സെലക്ട് ചെയ്ത് കൊടുക്കുക. എന്തായാലും ഞാൻ ഒരു എക്സാമ്പിളിന് ഈ ഒരു കോൺടാക്ട് മാത്രം സെലക്ട് ചെയ്യുകയാണ്. എന്നിട്ട് നെക്സ്റ്റ് ബട്ടൺ കാണാൻ പറ്റും ഇവിടെ താഴെ, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ടെലഗ്രാം ചാനലും കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ആവുന്നതായിരിക്കും. ഇപ്പം പുതിയൊരു ചാനൽ ക്രിയേറ്റ് ആയിട്ടുണ്ട്. അപ്പം ഇങ്ങനെ നമുക്ക് വളരെ സിമ്പിളായിട്ട് പുതിയൊരു ടെലഗ്രാം ചാനൽ ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. എന്തായാലും ഈ ഒരു വീഡിയോ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇതുപോലുള്ള വീഡിയോസ് ഇനിയും കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്.